ഞങ്ങൾ മഹാരാജാവ്. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠൻ. അമ്മയുടെ അനുജനാണ് ഉത്രാടം തിരുനാൾ മഹാരാജാവ്. അമ്മ നടുക്ക് വരും. അച്ഛൻ കേണൽ ജി വി രാജ, സ്പോർട്സിൻ്റെയും ഒക്കെ ഇപ്പം സ്റ്റേഡിയം ഒക്കെ ഉണ്ട് അച്ഛൻ്റെ പേരിൽ. അപ്പോൾ എന്തായാലും അമ്മാവൻ പൊന്നമ്മാവൻ ചിത്രരാജ മഹാരാജാവ് എല്ലാവർക്കും പൊന്നമ്മാവൻ തന്നെയായിരുന്നു. കുടുംബത്തിന് എല്ലാവർക്കും കൂടി ചേർന്ന് കളക്റ്റീവായിട്ട് ഏറ്റവും അവരറിഞ്ഞ ഏറ്റവും വലിയ പ്രതിഭാരം ചോദിച്ചാൽ എല്ലാവർക്കും ഈ ഒരൊറ്റ പേരെ പറയാൻ കാണുകയുള്ളൂ. പൊന്നമ്മാവനെ ഘടിപ്പിച്ച ഒരുപാട് 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 ഓർമ്മകളുണ്ട്. ഈ മുറിയിൽ തന്നെ ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി പോയിരുന്നാൾ, അനുജൻ മൂലന്തിരുന്നാൾ, ഇപ്പോഴത്തെ വല്യമ്മ, ഞാൻ നടുക്കാണ്. ഞങ്ങൾ മൂന്നുപേരും ഞങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല, സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. ഞങ്ങൾ പഠിച്ചതൊക്കെ കൊട്ടാരത്തിലാണ്. ട്യൂട്ടേഴ്സ് വന്ന് പഠിപ്പിക്കുമായിരുന്നു. അന്ന് SSLC ആണ്, 10th സ്റ്റാൻഡേർഡ് 6th ഫോം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജുകളിൽ പോയി പഠിച്ച് ഡിഗ്രി എടുത്തതൊക്കെ. അപ്പോൾ ഇവിടെ സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ ട്യൂട്ടർമാർ വരുന്ന സമയങ്ങളൊക്കെ വ്യത്യസ്ത സമയങ്ങളായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 11 മണിക്കാണ് ഞങ്ങൾ ഊണ് കഴിക്കുന്നത്, ഞങ്ങൾ മൂന്നുപേരും. അത് കഴിഞ്ഞിട്ട് ഓടി ഇവിടെ വരും. ഈ മുറിയിൽ ചിത്രയിരുന്നാൽ തിരുമനസ് പൊന്നമ്മാവൻ ഇതുപോലൊരു കസേരയിൽ അവിടെ ഇരിക്കും. 3 സാറ്റിൻ മെത്തകൾ, 3 നാറത്തിൽ തെറ്റിപ്പോകാതിരിക്കാൻ. ഓരോ സാറ്റിൻ മെത്തയ്ക്കും ഓരോ ചേരുന്ന തലയാണ്, പുസ്ക് പുസ്ക് തലയാണ്. അതിങ്ങനെ വരി അടിച്ച് അവിടെ ഇടും. അമ്മാവൻ അവിടെ ഇരിക്കും. എന്നിട്ട് ഒരു അരമണിക്കൂർ സമയം കിട്ടുന്ന ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ, എപ്പോഴും 1 മണിക്കൂറില്ല, കഥ പറഞ്ഞു തരും. ഓരോ ദിവസവും ഓരോ കഥയായിരിക്കും. അമ്മാവൻ്റെ അടുക്കൽ നിന്ന് തന്നെയാണ് രാമായണവും ഭാഗവതവും ഭാരതവും എത്രയോ എത്രയോ ചരിത്ര കഥകൾ, ഫലിതങ്ങൾ, രാഷ്ട്രീയത്തിന് തൊട്ടുള്ള കഥകൾ, ചരിത്ര കഥകൾ, ഇതെല്ലാം. അങ്ങനെ ചിലപ്പോൾ അതൊന്നും അല്ല, അതൊക്കെ മാറ്റി വെച്ച് അമ്മാവൻ തന്നെ കഥകൾ അമ്മാവൻ ഉണ്ടാക്കി പറയാനുള്ള കഴിവുണ്ട്. പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കി പറയാം, അങ്ങനെ അത് പറയും. അങ്ങനെ ഇത്രയും എന്തെല്ലാം, അത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ആ കഥ, അമ്മാവൻ്റെ കഥകളിൽ നിന്നാണ് ഞങ്ങൾ ഒരുപാട് ഒരുപാട് പഠിച്ചിട്ടുള്ളത്. ഈ എന്നും വരും, എന്നും ഈ കഥയുണ്ട്. പിന്നെ തെറ്റുന്നത് ചിലപ്പോൾ ഏതെങ്കിലും VIPs അമ്മാവനെ കാണാനായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ നിവർത്തിയില്ല. ഫോർ ഇൻസ്റ്റൻസ് രാജേന്ദ്രപ്രസാദ്, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ഇവിടെ വന്നു. ഈ സോഫയിൽ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അദ്ദേഹം വലിയ ഒരു ടീം, ഒരുപാട് പേര്, അദ്ദേഹത്തിൻ്റെ വൈഫ് പിന്നെ ഒരുപാട് പേരായിട്ട് അവരുച്ചയ്ക്ക് ഉച്ചയ്ക്കുള്ള ഊണിനാണ് വന്നത്. അവർക്കൊരു കേരള മലയാള രീതിയിലുള്ള ഒരു ഊണ് വേണം. അങ്ങനെ നിലത്തിരുന്ന് ഇലയിട്ടുള്ള ഊണ് തന്നെ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ കഥ വന്നുകൊണ്ടിരിക്കാനൊക്കില്ല. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും അസുഖം, അമ്മാവന് അസുഖം വന്നാൽ നിർത്തിയില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖം വരികയാണെങ്കിൽ ആ ആളുടെ മുറിയിൽ പോയിരുന്ന് അവരാഹാരം കഴിക്കുമ്പോൾ അമ്മാവൻ തന്നെ കഥ പറഞ്ഞ് നമ്മളെ കൊണ്ട് ആഹാരം കഴിപ്പിക്കും. അപ്പോൾ അന്ന് ബാക്കിയുള്ളവർക്ക് കഥയില്ല. അങ്ങനെയൊക്കെ അതൊരു വലിയ ഒരു ശക്തമായ ഓർമ്മയുണ്ട്. അതിലൊരു ചരിത്രവുമായിട്ട് ഘടിപ്പിച്ച ഒരു സംഭവം കൂടെ ഈ കഥയിൽ ഉണ്ട്. തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊള്ളുകയാണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ ഒപ്പിടുകയാണ്. അതോടുകൂടി 100 ആണ്ടുകൾക്കപ്പുറം നിൽക്കുന്ന തിരുവിതാംകൂർ ഇല്ലാതെയാവുകയാണ്. കൊച്ചിയും എത്രയോ 100 ആണ്ടുകൾ പഴക്കമുള്ള കൊച്ചി രണ്ടും കൂടെ ചേർന്ന്, രണ്ടും കൂടെ ഒരുമിച്ചായി തിരുകൊച്ചി സംസ്ഥാനം, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകോർ ആൻഡ് കൊച്ചിൻ രൂപപ്പെടുത്തുകയാണ്. 1949 അഞ്ഞൂറ്റി ശിഷ്ടം രാജാക്കന്മാർ, വലിയ രാജാക്കന്മാരും ചെറിയ രാജാക്കന്മാരും, 3 ക്ലാസിഫൈഡ് സ്റ്റേറ്റ്സിലുള്ളവർ, സെമീന്ദർമാരുണ്ടാകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ രാജാക്കന്മാർ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. അവരൊക്കെ ഇൻസ്ട്രുമെൻ്റ് വാക്സിനേഷൻ ഒപ്പിടുകയാണ്. ഇന്ത്യൻ യൂണിയനുമായിട്ട്, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാവുകയാണ്. അതോടുകൂടി ഓരോരുത്തർ എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. ഞങ്ങൾ കുട്ടികളായിരുന്നല്ലോ അന്ന്. പക്ഷേ അമ്മാവൻ ഇത് ഒപ്പിട്ട് കഴിഞ്ഞ്, ഇൻസ്ട്രുമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞ് ആദ്യം ചെയ്ത് പേന താഴെ വെച്ച് അടച്ചു വെച്ചിട്ട്
നേരെ മുകളിൽ പോയി എൻ്റെ ജ്യേഷ്ഠത്തിക്ക് അന്ന് പനിയായിരുന്നു പനിയായിട്ട് കിടക്കുകയാണ് നേരെ അവിടെ പോയി ഇരുന്ന പോയിരുന്നാൾ ജ്യേഷ്ഠത്തിൻ്റെ അടുത്ത് ഇരുന്ന ഏകദേശം 1 മണിക്കൂർ കഥ പറഞ്ഞു ജ്യേഷ്ഠത്തിയെ സന്തോഷിപ്പിക്കാനായിട്ട് എത്ര പേർക്കിത് സാധിക്കും എത്രമാത്രം നമ്മൾ വിരക്തിയുള്ള ഒരാളാണെങ്കിൽ പോലും ഈ നമ്മുടെ മാത്രമല്ല നമ്മുടെ നാട്ടിൻ്റെ ബർത്ത് റേറ്റാണ് പോകുന്നത് നമ്മുടെ നാടിൻ്റെ മുദ്രയാണ് നമ്മുടെ നാടിൻ്റെ അസ്തിത്വമുണ്ട് അതിൻ്റെ എക്സിസ്റ്റൻസാണ് പോകുന്നത് നമ്മുടെ നാടിനുള്ളൊരു വ്യക്തി മാത്രമല്ല എൻ്റെ നാട് എൻ്റെ ആളുകൾ എൻ്റെ മണ്ണ് വേറൊരു രീതിയിലേക്ക് അത് വരികയാണ് അതിൻ്റെ ശരിക്കുള്ള തനിമ തീരുകയാണ് എത്ര പേർക്ക് അത് സാധിക്കും പക്ഷേ ഒരു ഇതുമില്ലാതെ പോയി കഥ പറഞ്ഞു കൊടുത്തു അതൊരു ശക്തമായ കഥ പറയുന്ന ഓർമ്മ എനിക്ക് ഇല്ല ഞാൻ വളരെ കൊച്ചായിരുന്നു അത് ഞാൻ കേട്ടുള്ള ഓർമ്മയാണ് പക്ഷേ ഈ കഥ മറ്റേതൊക്കെ ഞാനും കൂടെ ഇവിടെ ഇരുന്ന് ഇവിടെ കിടന്ന് കേട്ടുകൊണ്ടിരുന്നതല്ലേ ആ കഥകളൊക്കെ അത് ഒരു ഓർമ്മ അമ്മൂമ്മ അമ്മാവിൻ്റെ അമ്മേരെയും ഒക്കെ അമ്മ മഹാറാണി സേതു പാർവതിബായ് ഞങ്ങളുടെ അമ്മ അമ്മൂമ്മ അമ്മൂമ്മയ്ക്ക് ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ശരിക്കും ഒരുപാട് അസാധ്യ ബുദ്ധിയും പക്ഷെ അതിനെപ്പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത് അമ്മൂമ്മയുടെ കൈപുണ്യത്തിനെ പറ്റി അമ്മൂമ്മ വെക്കുകയാണെങ്കിൽ പാചകം ചെയ്യുകയാണെങ്കിൽ പച്ചവെള്ളം തൊട്ടാലും അതിന് പ്രത്യേക സ്വാദമാണ് ഞങ്ങൾക്ക് വലിയ ഉത്സാഹമാണ് അമ്മൂമ്മ എന്തെങ്കിലും ഉണ്ടാക്കി അമ്മൂമ്മയ്ക്ക് വലിയ ഉത്സാഹമാണ് ഉണ്ടാക്കുന്നതിനും ഞങ്ങൾക്ക് വലിയ ഉത്സാഹം അമ്മൂമ്മ ഉണ്ടാക്കുന്ന കഴിക്കാനും എന്ത് പായസമാണെങ്കിലും അനിയൻ കൽക്കട്ടയിൽ ജോലി ചെയ്തപ്പോൾ കൽക്കട്ടയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ പോകുമായിരുന്നു വെളുപ്പാങ്കാലം എണീച്ച് 4 മണിക്ക് എണീച്ച് പാൽപ്പായസം ഉണ്ടാക്കി പാല് വറ്റിച്ച് വറ്റിച്ച് അത് ഫ്ലാസ്കിലാക്കി സാമ്പാർ അനിയൻ അവിടെ ആഹാരമൊന്നും ശരിയാവില്ല ഒരു ഇത് സാമ്പാർ പായസം പുളിശ്ശേരി ഉരുളൻകിഴങ്ങ് മെഴുകട്ടിയാണെന്നാണ് ഓർമ്മ നിശ്ചയമില്ല 4 തട്ടുണ്ട് അങ്ങനെ ആ ഫ്ലാസ്ക് അതാക്കി തന്നു എന്തൊരു സ്വാദം അമ്മൂമ്മരെ വെപ്പ് അത് പക്ഷേ അമ്മൂമ്മയ്ക്ക് എന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ പാചകക്കാരുണ്ട് അടുക്കളയിൽ പണി ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അമ്മൂമ്മ ആവശ്യത്തിനല്ല ചെയ്യുന്നത് അമ്മൂമ്മയ്ക്ക് ഇഷ്ടമുള്ളതുണ്ട് ഉത്സാഹത്തിന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മൂമ്മേൻ്റെ മുറിയിൽ ഒരു സ്റ്റോവ് എല്ലാം കൊണ്ടുവച്ച് ഒരു മത്തങ്ങ പാത്രമുണ്ട് ഒരു ഉണ്ടപാത്രം പിന്നെ പലപ്പോഴും ഉപയോഗിക്കുന്ന കൽച്ചട്ടിയാണ് നിങ്ങൾക്ക് കൽച്ചട്ടി അറിയുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയാമോ എന്ന് എനിക്കറിയാം കല്ലുകൊണ്ടുള്ള പാത്രമാണ് കൽച്ചട്ടി പിന്നെ ചിരട്ട കൊണ്ടുള്ള തവി ഇപ്പോൾ ഇതൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റൊക്കെ കാണും ഇവിടെ നിത്യം ഉപയോഗിക്കുന്ന ചിരട്ടത്തവി ഈ സ്റ്റീലും ഇതൊന്നും അല്ല ചിരട്ടത്തവിയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചിരട്ടത്തവി ഉപയോഗിച്ച് അത് അങ്ങനെ അത് നല്ല ഓർമ്മയാണ് അങ്ങനെ വന്നപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു എല്ലാവരും പ്രായമായി വിവാഹങ്ങൾ കഴിഞ്ഞു എൻ്റെ 2-ാമത്തെ മകന് 10 വയസ്സ് അയാൾക്കൊരു അസുഖം വന്നു എല്ലാവർക്കും വലിയ പേടിയായി ഒടുക്കം പെട്ടെന്ന് തന്നെ ബോംബെയിൽ കൊണ്ടുപോയി അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എല്ലാം വളരെ ടെറിബിൾ സിറ്റുവേഷൻസൊക്കെ ആയിരുന്നു വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും പോയിരുന്നു അമ്മൂമ്മയ്ക്ക് അന്ന് വരാനുള്ള ഒരു ഇതില്ല അവിടെ വന്ന് ബോംബെയിൽ ബാക്കി അപ്പോൾ അമ്മൂമ്മ എവിടെയായിരുന്നു എൻ്റെ ജ്യേഷ്ഠത്തി കൂടെ ആരെങ്കിലും ഒരാൾ വേണമല്ലോ അപ്പോൾ ജ്യേഷ്ഠത്തിയും ഇവിടെ ഉണ്ട് അമ്മൂമ്മയുടെ കൂടെ ഡോക്ടർ പൈ എന്ന് പറഞ്ഞ വളരെ പേര് കേട്ട ഡോക്ടറാണ് തിരുവനന്തപുരത്ത് അതേ മരിച്ചുപോയി ഇപ്പോൾ ഇല്ല ഡോക്ടർ പൈം ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു വല്യമ്പലം തിരുമനസ് ഓപ്പറേഷൻ്റെ തലേ ദിവസം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രസാദമെല്ലാമായിട്ട് വന്നു ജസ്റ്റ് ലോക്ക് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഡോക്ടർ പൈ ചോദിച്ചു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു സക്സസ്ഫുള്ളായി വിചാരിച്ച പോലെ ഒന്നുമല്ല ഒരു ഗജേന്ദ്രമോക്ഷം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു ഗജേന്ദ്രമോക്ഷം തന്നെയായിരുന്നു എല്ലാ വാതിലും അടഞ്ഞപ്പോൾ ഒരു വാതിൽ തുറന്ന് കൈ പിടിച്ച് പൊക്കി രക്ഷിച്ച പോലെയായിരുന്നു ശരിക്കും ആ ഒരു സംഭവം അപ്പോൾ ആ ഡോക്ടർ പൈ തിരിച്ചു വന്നപ്പോൾ മോനെ ആദിത്യവർമ്മ എന്ന് പറഞ്ഞാണ് എൻ്റെ 2-ാമത്തെ മകൻ അപ്പോൾ ആദിത്യൻ്റെയൊക്കെ ചോദിച്ചു ഞാൻ തിരിച്ചു പോവാണാ അമ്മൂമ്മയുടെ കല എന്ത് പറയട്ടെ എന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് അമ്മൂമ്മ പുളിശ്ശേരി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞേക്കുന്നു അങ്ങനെയാണ് പോയത് അന്ന് ഈ STD കോൾ ഉള്ളൂ മറ്റേ മൊബൈലൊന്നുമില്ല അമ്മൂമ്മ പിന്നെ ടെലിഗ്രാമാണ് അമ്മൂമ്മേൻ്റെ ടെലിഗ്രാം വരുന്നു ഇവിടെ ഡിസയർ ടു സീ ലിറ്റിൽ ഡാർലിംഗ് ഇറസിസ്റ്റബിൾ സ്റ്റാർട്ടിങ് ഫോർ ബോംബെ ഇമ്മീഡിയറ്റ്ലി
എന്നിട്ട് അമ്മൂമ്മ പ്ലെയിനിലാണ് വന്നത്. ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഡോക്ടർ ശങ്കരപിള്ള, ഡോക്ടർ ശങ്കരപിള്ള എൻ്റെ ജ്യേഷ്ഠത്തെയും അമ്മൂമ്മയും കൂടെ രണ്ട് മൂന്ന് സീറ്റ് എടുത്ത് കിടന്നാണ് പ്ലെയിനിൽ കിടന്ന് അമ്മൂമ്മ വന്നു. ബോംബെ ഞങ്ങൾക്ക് ഫ്ലാറ്റുണ്ട്, അവിടെ ഇരുന്ന് ഇയാൾക്ക് ഓരോ ദിവസം ഓരോ കൂട്ടാനുണ്ടാക്കി കൊടുക്കും ഓരോ ദിവസവും. അതും ഒരു ഓർമ്മ. ഇവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്, ഈ പോർട്ടിക്കോയിൽ ഒരു അംബാസിഡർ കാറാണ്, ചുമപ്പും ക്രീമും നിറത്തിലുള്ള. 1965 എൻ്റെ കല്യാണം. അമ്മയും അച്ഛനും എനിക്ക് തന്ന വെഡ്ഡിങ് പ്രസൻ്റാണ് ഈ അംബാസിഡർ. അമ്മയാണ് അതിൻ്റെ കളർ സ്കീമൊക്കെ ഡിസൈഡ് ചെയ്തുമൊക്കെ എനിക്കാണ് തന്നത് എങ്കിലും അതിനോട് ഏറ്റവും കൂടുതൽ അവകാശവും അതിനോടുള്ള ഒരു ഓൾമോസ്റ്റ് പൊസസീവ് ലവ് അതിലുണ്ട് എൻ്റെ ഹസ്ബൻഡിനാണ്. കാറുണ്ട്, ഞാൻ എപ്പോഴും പറയും എന്നെക്കാട്ടും ഈ കാറിനെയാണ് സ്നേഹം എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ആ കാറിൻ്റെ അടുക്കുള്ളൊരു ഹിസ് ലവ് ഫോർ ദാറ്റ് കാർ. അവിടെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഈ കാറിനെ അംബാസിഡർ ഒന്നും അങ്ങനെ ഇല്ല, അച്ഛാ കാർ എന്നാണ് പറഞ്ഞിട്ട്. അച്ഛാ കാർ അച്ഛാ കാറാണത്. അതും അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ആദ്യം എഴുതിയ ബുക്കാണ് തിരുമുൽക്കാഴ്ച. അത് ഒരു 10-12 ഇംഗ്ലീഷ് കവിതകളാണ്, കൊച്ചു കൊച്ചു കവിതകളാണ്. തിരുമുൽക്കാഴ്ച എന്നാണ്, അതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. ആ പുസ്തകവും ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞ് ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. എൻ്റെ 3-ാമത്തെ പുസ്തകമാണത്, ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. ഒരുപാട് എഡിഷൻസായിട്ട് വന്നു കഴിഞ്ഞു, സോ മെനി എഡിഷൻസ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് 13-ാമത്തെ പുസ്തകമായിട്ട് വന്നിരിക്കുന്നു, ഹിസ്റ്ററി ലിബറേറ്റഡ്, ദ ശ്രീ ചിത്ര സാഗ. ഈ മൂന്ന് ബുക്കുകൾ, എല്ലാ ബുക്കും എനിക്ക് സ്പെഷ്യലാണ്. ഇദ്ദേഹത്തിൻ്റെ വലത്തേക്കാണോ ഇഷ്ടം ഇടത്തേക്കാണോ ഇഷ്ടം ഞാൻ എന്ത് പറയും, എല്ലാം ഇഷ്ടം തന്നെയാണ്. പക്ഷേ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. തിരുമുൽക്കാഴ്ച വളരെ സ്പെസിഫിക്കായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത അടുത്ത ബുക്ക് വരുന്നു ദി ഡോൺ, അതും ഇംഗ്ലീഷ് പോയട്രിയാണ്. അതിന് ഈ പ്രത്യേകത ഇല്ല എന്ന് വെച്ചാൽ ഒരു ആ കാരണം ഒരു ഫോക്കസ് തിരുമുൽക്കാഴ്ചയ്ക്കുണ്ട്. തിരുമുൽക്കാഴ്ചയുടെ ആദ്യത്തെ പോയം ശ്രീ പത്മനാഭസ്വാമിക്ക് ഒരു സ്തുതിയാണ്. 2-ാമത്തെ പോയം ഇൻ എൻട്രീറ്റി എന്ന് പറയും, അത് ഭഗവാന്റെ കയ്യിൽ ഒരു പ്രാർത്ഥനയാണ്. പൊന്നമ്മൻ തിരുമനസിനെ വളരെ കാലം ആരോഗ്യത്തോടുകൂടി, അന്നും പൊന്നമ്മൻ വലിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് 2-ാമത്തേത്. 3-ാമത്തേത് പൊന്നമ്മാവൻ എന്നതിന ടൈറ്റിൽ, അത് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അമ്മാവൻ വളരെ കലശരായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. ഒരാഴ്ച ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. വെളിയിൽ വരാന്തയിലിരുന്ന് മടിയിലൊരു പേപ്പർ വെച്ച് കുത്തിക്കുറിച്ച് എഴുതിയാണ് പൊന്നമ്മാവൻ. അതിൽ ഭഗവാന്റെ കയ്യിൽ ഡെസ്പെറേറ്റ് ക്രൈ ആണ്, ഞങ്ങളെ കാലത്തിൻ്റെ അനാഥകളാക്കി കൊണ്ടുപോക്കളയല്ലേ, അദ്ദേഹത്തിനെ കൊണ്ടുപോക്കല്ലേ, കാലത്തിൻ്റെ അനാഥകളാക്കി ഞങ്ങളെ വിട്ടിട്ട്, ഡു നോട്ട് ലീവ് അസ് എസ് അദ്ദേഹത്തിൻ്റെ ഡു നോട്ട് ലീവ് എസ് എസ് ഓഫൻസ് ഓഫ് ടൈം എന്ന അമ്മാവിൻ്റെ അടുക്കിലേക്ക് തന്നെ ഉള്ള പ്രാർത്ഥന. ഭഗവാന്റെ ഒക്കെ വന്നിട്ട് പിന്നെ അമ്മാവിൻ്റെ ഒക്കെ തന്നെ ഞങ്ങളെ വിട്ടു പോവല്ലേ, അതാണ് 3-ാമത്തേത് ആ ബുക്കിലുള്ള. 4-ാമത്തെ പോയം തൊട്ട്, അത് മിഡ്നൈറ്റാണ് കൂരിരുട്ട്, അത് തൊട്ട് മൃത്യുഞ്ജയം വരെ ഉള്ള ബാക്കി എല്ലാ പോയംസും ആ ഒരു കൊല്ലം അമ്മാവൻ ശ്രീ പത്മനാഭ പാദത്തിലേക്ക് യാത്ര പോയ ആ ഒരു കൊല്ലം എഴുതിയതാണ്. അത് ആ മിഡ്നൈറ്റ് എന്ന് പറഞ്ഞ പോയം തന്നെ അത് അമ്മാവൻ്റെ ഒക്കെ തന്നെ ചോദിക്കുകയാണ്. സന്ധ്യയിലെ സന്ധ്യാവേളയിൽ നടക്കാൻ അമ്മാവൻ ഞങ്ങളെ പഠിപ്പിച്ചില്ല, അവസാനമില്ലാത്ത കൂരിട്ടിൽ ഞങ്ങളെങ്ങനെ ജീവിക്കണം, ഞങ്ങളെങ്ങനെ ജീവിക്കും, ഞങ്ങൾക്ക് അറിഞ്ഞൂടാം. അങ്ങനെ പിന്നെ ഒടുക്കം മൃത്യുജയം വരെ അതാണ്. അപ്പോൾ അത് ഒരു കൊല്ലം കൊണ്ട് എഴുതിയതാണ്, ഒറ്റ കൊല്ലത്തിൽ ഇത്രയേ ഉള്ളൂ പോയംസ് എഴുതിയിട്ടുള്ള. പക്ഷെ ആ പോയംസ് അമ്മാവൻ്റെ ആ ഒരു വർഷം എന്ന ആ ദിവസം ഗവർണർ രചയ്യായിരുന്നു ഗവർണർ, അദ്ദേഹം അത് റിലീസ് ചെയ്തു. ഞാൻ പോയില്ല, ഞാൻ പോയേ ഇല്ല, എനിക്ക് പോകാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല, ഞാൻ പോയാൽ അത് ശരിയാവില്ല. അപ്പം ഞാൻ പോയില്ല, റിലീസ് ചെയ്തു. ആ
ആ ബുക്ക്. പക്ഷേ ഈ ഒരു കൊല്ലം എനിക്ക് ശക്തമായിട്ട് പറയാം, ഒരു ടോട്ടൽ കൊളാപ്സും ഒരു ഇമോഷണൽ കൊളാപ്സ് അതിനെ തടഞ്ഞു നിർത്തിയത് ഒരു പരിധിവരെ ഈ പോയംസാണ്. അതെല്ലാം വാക്കുകളിലേക്കാക്കി, അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവർക്കും ഏറ്റവും വലിയ വേദന ഇത് തന്നെയായിരുന്നു. പൊന്നമ്മ ആ യാത്ര ഇന്നും ആ വേദന പലപ്പോഴും ഉണ്ട്, ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും. പത്മനാഭസ്വാമി ടെമ്പിൾ, അത് എനിക്ക് കൂടുതൽ പറയാനില്ല. ഞങ്ങളുടെ എല്ലാമാണ്, ശ്വാസവും ഉച്ഛ്വാസവും ദേഹത്തൂടെ ഒഴുകുന്ന രക്തവും ഹൃദയത്തിൻ്റെ സ്പന്ദനവും നാഡിയുടെ അടിയും എല്ലാം പത്മനാഭനാവണമെന്നാണ് ആഗ്രഹം. പത്മനാഭ പത്മനാഭ എന്ന് സ്വാമിയുടെ കഥകളും സ്വാമിയുടെ ഇതും എഴുതി, അത് വലിയൊരു അനുഭവം ആയിരുന്നു. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ ഉണ്ട്, പിന്നെ വേറെ ഒരുപാടെണ്ണം ഉണ്ട്, മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് വൺ ആണ് ഈ ഹിസ്റ്ററി ലിബറേറ്റഡ്, ദ ശ്രീ ചിത്ര സാഗ. അത് അമ്മാവിനെ പൊന്നമ്മാവിനെ ആ പൊന്നമ്മാവിൻ്റെ കംപ്ലീറ്റ് ഉണ്ട് അതിൽ. അമ്മൂമ്മ അമ്മൂമ്മേരെ ശ്രീ മൂലം തിരുനാളുടെ ഒടുക്കലത്തെ കാലം തൊട്ട് തുടങ്ങി സാധനം വരെ ഒരുപാട് പടങ്ങളും ഒരുപാട് ഒരു മൂന്ന് മൂന്നര വർഷം എടുത്ത് എഴുതിയതാണ്. ചില വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ചില എന്താ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് അടങ്ങിയ ഒന്ന് രണ്ട് ബുക്ക്സ് വന്നു. അപ്പോഴൊന്നും ഞങ്ങളൊന്നും ചെയ്തില്ല, എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ പലരും പറഞ്ഞു ഈ പുസ്തകങ്ങൾ ഇവിടെ ഇരിക്കും, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബുക്കും ഇല്ല. നിങ്ങളുടെ സൈഡ് പറയാൻ ആരും പറഞ്ഞിട്ടില്ല. അമ്മാവൻ്റെ അമ്മൂമ്മേരെ ശാഖയാണ് ഞങ്ങൾ, ഞങ്ങൾ മരുമക്കത്തായമാണ്. ഇപ്പം ഞങ്ങൾ അമ്മൂമ്മേരെ രണ്ട് ശാഖയാണ്, ഒന്ന് റീജൻറ്റ് മഹാറാണി തിരുമനസിൻ്റെ ശാഖ, അമ്മൂമ്മേരെ ശാഖ, സീനിയർ റാണി ജൂനിയർ റാണി, അമ്മൂമ്മ ജൂനിയർ റാണി, രണ്ട് ശാഖയാണ്. അപ്പം ഞങ്ങളുടെ കാര്യം പറയാനായിട്ട് ആരുമില്ല. പല കഷ്ടമായിട്ടുള്ള ആശയങ്ങളടങ്ങിയ ബുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം വിചാരിച്ചു പ്രായമാകുന്നു, ഞങ്ങളുടെ ജനറേഷൻ ആരെങ്കിലും എഴുതിയില്ലെങ്കിൽ ഇത് എഴുതാതെ പോകുമോ, അറിഞ്ഞുകൂടാ. അങ്ങനെ പക്ഷേ അതിലും തീർച്ചയായിട്ടും പറയാം, ഇത് അതിശയോക്തിയായിട്ട് പലർക്കും തോന്നുമായിരിക്കും, പക്ഷേ ഇതെങ്ങനെ അമ്മാവിനെക്കുറിച്ചാണ് അമ്മൂമ്മയെക്കുറിച്ചാണ്. പിന്നെ ചരിത്രം ഒരുപാടുണ്ട്, ചരിത്ര സംഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് പലതും ആളുകൾ അറിയാൻ വയ്യാത്ത പല സംഭവങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് മലയാള മനോരമയുടെ ബാക്കിലൊരു ഫുൾ അതായിരുന്നു, അറിയാൻ വയ്യാത്ത സംഭവങ്ങളെ പറ്റി അവർ സൺഡേ സ്പെഷ്യലിൽ രണ്ട് ആഴ്ചയായിട്ട് അവരിട്ടു. പക്ഷെ എങ്ങനെ തുടങ്ങണം, എങ്ങനെ മുമ്പോട്ട് പോകണം, എന്തോന്ന് ഉൾപ്പെടുത്തണം, എന്തോന്ന് ഉൾപ്പെടുത്തേണ്ട, എങ്ങനെ അവസാനിക്കണം ഒന്നും അറിയാറില്ല. ആകെ ഒരു വിഭ്രാന്തി. അപ്പോൾ പിന്നെ നമുക്കൊരു ഒറ്റ മൂലയേ ഉള്ളൂ, പത്മനാഭസ്വാമിയിലേക്ക് സമർപ്പിച്ചു, ഞാൻ എഴുതാൻ പോവുകയാണ്, അവിടുത്തെ അനുവാദം അവിടുത്തെ അനുഗ്രഹമില്ലാതെ ഈ 12 ബുക്കും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല, ഒരു ഒറ്റാക്ഷരം പോലും എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ ഈ പുസ്തകത്തിൽ അവിടുന്ന് അനുഗ്രഹം കൊണ്ട് മാത്രം നിർത്തി കളയല്ലേ, ഇനിച്ചിങ്ങ് വരണം, എൻ്റെ കൈ പിടിച്ചെഴുതിക്കണം, എൻ്റെ കൈ പിടിച്ചെഴുതിക്കണം, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്ന, എത്ര പേര് വിശ്വസിക്കും, പലരും പരിഹസിക്കും, പലരും തള്ളിക്കളയും, പലരും ഇഫക്റ്റിന് പറയുകയാണ്, ഓ നാടകം നാടകം കളിക്കുകയാണെന്ന് പറയുമായിരിക്കും. ആർക്കെന്ത് രീതിയിലും ചിന്തിക്കാം, തീരുമാനിക്കാം, അനുമാനിക്കാം, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അനുഭവം, എൻ്റെ കൈ പിടിച്ചെഴുതിച്ചു, എത്ര മണിക്കൂർ നിഷ്പ്രയാസം ഇരുന്ന് എഴുതിയിട്ടുണ്ട്, എത്ര മണിക്കൂറാണ് എഴുതിയിട്ടുള്ളത്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഫ്ലോ ആണ്. അങ്ങനെ വന്ന് ആണ് ഈ ബുക്ക് വളരെ ഗംഭീരമായിട്ട് അത് പോയി. പക്ഷേ അതിൽ ഒന്നേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയൂല. പലപ്പോഴും നമ്മളെ തേടുന്ന നമ്മൾ കൊച്ചാക്കി അയ്യോ എനിക്ക് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, സത്യത്തിൽ അങ്ങനെ അല്ല, വളരെ സോളിഡാണ്. പക്ഷേ ആളുകൾ വാങ്ങിച്ച് വായിക്കുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വിഷമം, ബുക്ക് എഴുതുന്നതിൽ പേപ്പറും പ്രിൻറ്റിങ് പ്രിൻറ്റേഴ്സ് ലെറ്റേഴ്സാണല്ലോ കാണുന്നത്. പക്ഷേ ഇത് എല്ലായിടത്തും അല്ല, ചില ഭാഗങ്ങളിൽ, എല്ലായിടത്തും അല്ല,
ചില ഭാഗങ്ങളിൽ പ്രിന്റേഴ്സിംഗ് അല്ല എൻ്റെ കാണാത്ത കണ്ണുനീരും എൻ്റെ ഹൃദയ രക്തവുമാണ് ചില ഭാഗങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നും എനിക്കത് ഉറച്ചു വായിക്കാൻ പറ്റില്ല. ആ ഭാഗങ്ങൾ ഞങ്ങൾ പ്രൂഫ് നോക്കുമ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകണം. ആ ഭാഗം പിന്നെ എന്നെ കൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല, ഞാൻ വേറെ ആരെങ്കിലും വായിക്കും, ഞാൻ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ എല്ലാം അല്ല, ഒരുപാട് ഭാഗങ്ങൾ അങ്ങനെയുള്ളതല്ല. അത് വളരെ ഗംഭീരമായിട്ട് പോയി. ഇപ്പോൾ മാർച്ചിലാണ്, മാർച്ച് പകുതി കഴിഞ്ഞപ്പോഴാണ് ഈ കൊല്ലം വലിയ ആദ്യത്തെ എഡിഷൻ വന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് മൂന്നാമത്തെ ഇംപ്രഷൻ അടിച്ചു കഴിഞ്ഞു, സെയിലിലേക്ക് വന്നു കഴിഞ്ഞു, സ്റ്റോൾസിലേക്ക് വന്നു കഴിഞ്ഞു മൂന്നാമത്. അതൊരു വലിയ സംഭവം തന്നെയാണ്, വളരെ വലിയ സംഭവം തന്നെയാണ്. അതൊക്കെ ഭഗവാന്റെ ഒരു വലിയ ഒരു നന്മയും. പിന്നെ എത്രയോ ആളുകൾക്ക് ഇന്നും ചിത്രീകരണമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്, ഇപ്പം ലോകത്ത് പല സ്ഥലങ്ങളിലും പോയിട്ടുമുണ്ട്. അതൊക്കെ ഭാഗ്യം.